എല്ലാവർക്കും നമസ്കാരം. രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളാർക്കും എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളത്, നമ്മുടെ അടുത്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ കുറച്ച് വീഡിയോകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേപ്പിലക്കട്ടിയുടെ റെസിപ്പി പറഞ്ഞുതരാമെന്ന് വെച്ചിട്ട്. വേപ്പിലക്കട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഉച്ചയ്ക്ക് സദ്യയ്ക്ക് ഊണിനൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. ചോറിനൊപ്പം കൂട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ വിഭവമാണ്. ചമ്മന്തിപ്പൊടിയല്ല, വേപ്പിലക്കട്ടിയും ചമ്മന്തിപ്പൊടിയും രണ്ടും രണ്ടാണ്. വേപ്പിലക്കട്ടിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരകത്തിൻ്റെ ഇലയാണ്. നാരകത്തിൻ്റെ ഇല എന്ന് വെച്ചാൽ രണ്ട് തരം നാരകമുണ്ടല്ലോ. നമ്മുടെ കടുകപ്പുളി നാരങ്ങ എന്ന് പറയുന്നത് വലുപ്പം കൂടിയ കരുനാരങ്ങയുടെ ആ ഒരു ഇലയും നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ വയ്ക്കുന്ന ചെറിയ നാരങ്ങയുടെ, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവാറുള്ള ചെറിയ നാരങ്ങയുടെ നാരകത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഞാനിപ്പോൾ കാണിക്കാം, എടുക്കുന്ന സമയത്ത് കാണിക്കാം. പിന്നെ കുറച്ച് കായം എടുത്തിട്ടുണ്ട്, മൂന്ന് കാണിച്ചു. പിന്നെ കുറച്ച് കായം എടുത്തിട്ടുണ്ട്, കുറച്ച് ഉഴുന്നുരുപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക വെളുപ്പമെന്നല്ല കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. നെല്ലിക്ക വെളുപ്പത്തിലുള്ള പുളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പുളി എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് കുറച്ച് മല്ലി ഉണ്ട്, മല്ലി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് എല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ ഉരുട്ടി വയ്ക്കുകയാണ് ചെയ്യുക വേപ്പിലക്കട്ടിക്ക്. അതിൻ്റെ ഒരു റെസിപ്പി ഇന്ന് കാണിച്ചു തരാം അല്ലേ. അമ്മയത് വളരെ സിൻസിയറായിട്ട് ശ്രദ്ധയോടുകൂടി തന്നെ ഈ നാരകത്തിൻ്റെ ഇല എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാരകത്തിൻ്റെ ഇല എടുക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള നാരുണ്ടല്ലോ, നടുവുഭാഗത്ത് വരുന്ന ആ ഒരു നാര് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇല എടുത്ത് വയ്ക്കാനായിട്ട്. ഇതാ ഇങ്ങനെ ഇല കളഞ്ഞിട്ട്, നാര് കളഞ്ഞിട്ട് ഇല എടുത്ത് വയ്ക്കുക. ശരിക്കും മൂടലുള്ള കാലാവസ്ഥയാണോ, ചിലപ്പോൾ മഴ പെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ രണ്ട് നാരകത്തിൻ്റെ ഇല നമ്മളെടുത്തു. ഇവിടെ ഷൂട്ട് ചെയ്യാൻ മാത്രമേ ഇത്ര ജീവിയിലുള്ളൂ അല്ലേ. അയ്യോ എന്ത് ജീവിയുടെ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഈ നാരകത്തിൻ്റെ ഇല ഫുള്ള് നമുക്ക് വൃത്തിയാക്കിയിട്ട്, അതായത് നാര് കളഞ്ഞിട്ട് നമുക്കെടുക്കാം. സെൻറ്റർ ഭാഗത്തുള്ള ആ നാര് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ രണ്ട് നാരകത്തിൻ്റെയും നമ്മൾ ഇല മുഴുവൻ എടുത്ത് അതിൻ്റെ നടുവുഭാഗം കീറിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില. നമ്മൾ നാരകത്തിൻ്റെ ഇലയ്ക്ക് ആനുപാതികമായിട്ട് വേണം കറിവേപ്പില എടുക്കാനായിട്ട്. നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ചെറിയ തണ്ടാണ് നാരകത്തിൻ്റെ ഇല രണ്ടിൻ്റെയും നമ്മൾ, അതായത് ചെറിയ നാരകത്തിൻ്റെയും വടുവപ്പുളി നാരകത്തിൻ്റെയും നാരങ്ങയുടെ ഇല എടുത്തത് നമ്മൾ കുറച്ച് കറിവേപ്പില. അതിന് ആനുപാതികമായിട്ടുള്ള കണക്കിൽ നമ്മൾ ഒരു 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 വലിയ തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ കറിവേപ്പിലൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് മതിയല്ലേ. ഓക്കെ ആ, അപ്പം ഇനി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എടുത്തില്ലേ, ഓക്കെ ആയിക്കോട്ടെ. മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരു ചെറിയ പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് ഏറ്റവും പ്രത്യേകിച്ച് നാരകത്തിൻ്റെ ഇലയ്ക്കകത്തുള്ള നാര് മുഴുവനായിട്ട് മാറണം. ആ നാര് കിടന്നു കഴിഞ്ഞാൽ നാര് ചിലപ്പോൾ അരയാണ്ടിരിക്കും. അപ്പം നാര് കിടന്ന് കടിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുക വെച്ചാൽ ജസ്റ്റ് വറുത്തെടുക്കുമെന്നും വേണ്ട, ഒന്ന് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അതായത് നാരകത്തിൻ്റെ ഇലയും കറിവേപ്പിൻ്റെ ഇലയും ഒത്തിരി മൂക്കണ്ടായില്ല. എന്നാലും ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് പൊടിയുന്ന രീതിയിൽ, പിടിച്ച പൊടിയുന്ന രീതിയിലാവുന്ന പോലെ നാരകത്തിൻ്റെ ഇലയും കൂടെ നമ്മളൊന്ന്. പച്ചപ്രസാദ് വരാതിരിക്കാനാണോ അരക്കുന്ന സമയത്ത്? ആണോ പെട്ടെന്ന് ചീത്ത അവസാനോ? ആണോ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കണ്ടോ എൻ്റെ ആ ഒരു കളറൊന്ന് വാടണ രീതിയിലേക്കാവും കറിവേപ്പിലയുടെ പെട്ടെന്നാവും. കണ്ടോ നാരകത്തിൻ്റെ ഇല അങ്ങനെ ആവൂലേ, കുറച്ച് കഴിയല്ലേ. കറിവേപ്പില ആയി, പക്ഷേ നമ്മൾ നാരകത്തിൻ്റെ ഇല കുറച്ച് കട്ടി കൂടിയ ഇല ആയതുകൊണ്ട് അതൊന്ന് മൂത്ത് വരാനുള്ള സമയമെടുക്കും. പുറകിൽ ആനിക്കാവളം വീണു, ഇപ്പോൾ അമൃതയുടെ തല വീണാണ്. നമ്മുടെ ബാക്കി നിൽക്കുന്ന പറയും ഇതെന്താമേ, എന്തായാലും കറുവാപ്പട്ടയുടെ ഇലയാണ്. ഓക്കെ, ഇത് ഒത്തിരി യൂട്യൂബ് ചാനലുകളിൽ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തപ്പം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ ബാക്കി നിൽക്കുന്ന കറുവാപ്പട്ടയെ പറ്റി. കറുവാപ്പട്ട ഉണ്ട്, ഇതേ സൈഡിൽ ചിക്കു ഉണ്ട്. ആ ചിക്കു എന്ന് കാണിക്കാമോ? ആ ചിക്കു ഉണ്ടായിട്ടുണ്ട്. പിന്നെ സൈഡിൽ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. ചിക്കു പേരിനൊരു അഞ്ചെണ്ണം ഉള്ളൂ, പക്ഷെ അടുത്ത വർഷാവധി നിറയെ ഉണ്ടാവുമായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഇല്ലത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ.
ini tuh tuh pora ya dene, namuk batu malu, udang nuri pun, korsu upu, maling dan mau pijar. Nah, kocok udah nuri pun mulai edit aja. Nah, mau kita cari tuh. Kocok malai nih, mulai enak aja. Cari tuh. Malai nuri nih, kocok udah flavor itu aja. Kocok matra nih mulai. Cari tuh. Pora. Eh? Apa? Malai nih, kocok udah flavor itu aja. Walaupun kocok matra nih mulai. Cari tuh mulai. Kaya enak aja cari kan? Kaya enak. Kaya enak aja cari kan? Udian dah. Pulih aja, kan? Kotak pulih juga ada. Iya, kaya pulih itu. Aduh. Pulih aja, kan? Apa pulih aja yang jarang lah? Jadi, pulih aja orang negri pulih ke barom. Ada, namun ada arkena samai itu pulih ke barom. Pulih aja yang kita namun ada, baki lalu mau pisah bola. Apa, naariat itu nila mau pikir na urutnya korsi pulih aja yang kita mau pikir anak negri. Pulih aja. Aduh. Pulih aja flavor itu, macam ini natural itu, ini namun ada orang unda itu pulih cair kan? Ada orang, apa pulih itu? Puli beri mana puli ada, ada, ada. Color itu ada. Color itu ada, nih. Kita, nih, kita, black color, brownish color, nih, kita, nih, ini puli, cairkan. Ini pun, kita, nih, aduk ke atas, nih, mana, elang, nih, mixil, arah, cerita. Puli itu. Puli cerita. Puli cerita. Dah. Dah. Itu pun serikin marah nyalah. Naaragatinnya, ella, randa darat lal naaragatinnya, ella enda, batel malu enda, urunori pon enda, malili enda, kaya enda, pinnya pule enda, korsu uppu namlal, ya terupi argono. Ba uppu ngerti enda. Uppu nongkita, uppinnya uppu mana, awisinnya mana korsu lu cairkan. Abom ini mixil, anu arace edet enda, uritte edet enda nyalah, namlal, lepila katiai, oke? Abom mixil enda arace edet enda. I karena ana wepel katitin orang, na itu mixil, na mula, elang gurit cairat, arah cairat itu, na nengka naariat itu, elang gurakan na anam puli gurit ceri ceri ceriya, katagal boleh na kana, ini ana wepel katitin orang, na natural light la uru resipi ana, na muka itu bowl light, uritte baki ana gila, ada na muka, kedu gurah na muka sushi kian beten sahana ana, justru na mula ingena, na mula wepel gurah uritte na mula, ledu uritte agan mula, uritte agitka, na mula, dah. Ini wepel kita ini baru ada 6 musim baru. Porta temperature lalu, nama kita di rumah, ubi itu, ini tuh suci, ubi yang baru dari sambo. Nama kita website ini sangat available. Nama kita pada download online dari website itu. Nanti wepel kita ini nanti banyak yang banyak yang mana, banyak yang nyalah, nanti media yang mana. Pena ini kote kerjanya samai itu. Wepel kita kerjanya samai itu. Kursi belajarnya jadi kerjanya mana kita, kursi ini taste aja, taste aja. Tisana. Kanji kaya, nanalah tu adi poli combination ana wepelaga tin orang ram. Apa nama kita upah kanji elar gan? Ipan nama lah natucha samai, orang orang rumani ondar samai ay. Porto veili lalno lalu, karena pem erkerik mario lal samai anlo. Apa nama lah kacce unu gaya cito ana nama kita innta iya eru special ayat lal wepelaga tin episode nama kita main tapi anet. Angin nama lah kacce chowre erite rende. Itu mambar thine kota aneta. Mambar kota ana. Ada paparan macam itu anda, bangi ke, bangi ke lah, paparan kita kena taste yang alam. Pena, kita, ura wepelak itu kita edit tu. Ina kita kosih kari semua, kalah. Kosih chowru, kosih wepelak itu matra edit tu. Wepelak itu matra edit kan, lalu chowru kita edit tu, kari semua. Taste anda, mana taste anda? Pertama, ceri kan chowru na kosih mawiru, ini wepelak itu matra macam ni kan edit. Wah. Super taste rana. Ini wepel tayar korcet itu rana. Korcet puli lalat tayar rana. Tayar itu, itu tu. Ini mah ambar kuda korcet itu. Kaya. Super. Masih papar itu. Nah, ni mula pergi dah. Wepel lagi.
ഈ വേപ്പിലക്കട്ടി എന്ന് പറയുന്നത് ദഹനത്തിന് വളരെ നല്ല അത്യുത്തമമായിട്ടുള്ള ഒരു ഒരു വിഭവമാണ്. ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വേപ്പിലക്കട്ടി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്, ദഹനത്തിന് വളരെ നല്ലതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ വേപ്പിലക്കട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വേപ്പിലക്കട്ടി മാത്രമല്ല ഒട്ടനവധി വിഭവങ്ങളുണ്ട്. വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ വാങ്ങിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും കാണാം, അതുവരെ നന്ദി, നമസ്കാരം. സൂപ്പറാണോ? ഒന്നും പറയാനില്ല, അടിപൊളിയാണ്.